ശാപ്പലക്കര ഈ നാവിലെ രുചി ഇന്നും പാലക്കാടൻ മണ്ണിൽ തന്നെ പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലാണ് അങ്ങനെ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന നെൽപ്പാടം ഈ നെൽപ്പാടത്തിൽ വിളയുന്ന ഈ നെല്ല് ഈ സീസണിൽ അടിച്ച് ഇതുപോലെ തന്നെ ഏതാണ് നെല്ലാക്കി പിന്നെ ഇത് മില്ലിൽ കൊണ്ടുവന്ന് അരിയാക്കി ഇതൊക്കെയാണ് നമ്മൾ വീട്ടിലിരുന്ന് ഞഞ്ഞം കഴിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഭക്ഷണമാണല്ലോ നമ്മുടെ ലക്ഷ്യം നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി റെഡിയായിരിക്കുകയാണെന്നറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഇതും വേണം പക്ഷേ ഇനി വേണ്ടത് നല്ല ഷാപ്പിലെ സുന്ദര കറിയാണ് അപ്പോൾ ഷാപ്പിലെ കറി നാവിലെ രുചി ഇന്ന് പാലക്കാട് എവിടെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല കണ്ടോ പാലക്കാട് പൂതന്നൂർ പട്ടത്തൊടി എന്ന് പറയുന്ന ഷാപ്പിൻ്റെ അടുക്കളയിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ശബ്ദം കേട്ടാൽ തന്നെ അറിയാം ഭയങ്കര സന്തോഷത്തിലാണ് ആൾക്കാരെല്ലാം ചുറ്റും നിൽക്കുന്നത് കാരണം നമുക്ക് ഷാപ്പിൽ വന്ന് സൈലൻസ് പറയാൻ പറ്റില്ല എങ്കിൽ വിവരം അറിയും നമുക്ക് വേണ്ടത് ആഘോഷം ആണ് എങ്കിലും നമുക്ക് വേണ്ടത് നല്ല ഷാപ്പിലെ നാവിൽ കൊതിയൂറുന്ന രുചിയുള്ള ഷാപ്പിലെ കറികളാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തയ്യാറായിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കിടിലൻ വിഭവമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് തയ്യാറാക്കി തരുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഷാപ്പിലെ തന്നെ കുക്ക് നമ്മുടെ കൂടെയുണ്ട് നമസ്കാരം ചേട്ടാ എന്താണ് പേര് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ എത്ര കാലമായി ഷാപ്പിലെ കറിയായിട്ട് അഞ്ചു മാസമായി എന്താണ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൈ കൊണ്ട് വയ്ക്കുന്ന ആളുകൾ ഇവിടെയുള്ള ആൾക്കാർ പറയണ അത് രാധാകൃഷ്ണൻ വെച്ചാൽ അടിപൊളിയായിരിക്കും എന്ന് പറയണം കറി ഏതാണ് ചൂരക്കറി ഊണ് കഴിക്കാൻ ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ചൂരക്കറിയാണ് നമ്മുടെ നേരത്തെ നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് നല്ല ചോറങ്ങോട്ട് തട്ടി ഇലയിലോ പാത്രത്തിലോ വെച്ചതിന് ശേഷം കപ്പ ഇളക്കിയതും ആ സൈഡിലേക്ക് വത്തിയതിന് ശേഷം നല്ല ചുവന്ന കളറുള്ള ചൂരക്കറി കപ്പയെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു തവി കൊണ്ട് കപ്പയെ ഇളക്കിയ കപ്പയെ ഇങ്ങനെ കുഴിച്ചിട്ട് അതിൽ ചൂരയുടെ കറി കോരി അങ്ങ് ഒഴിക്കണം അപ്പോൾ ഒരു കുളത്തിനകത്ത് അങ്ങനെ നിൽക്കും എന്നിട്ട് സൈഡിൽ വെച്ചിരിക്കുന്ന കപ്പയുടെ ഒരു പോർഷൻ എടുത്തിട്ട് ഈ കുളത്തിനകത്ത് ഈ അതായത് ചൂരക്കറി ഒരു കുളം പോലെ ആവുമല്ലോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുക്കി ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി ചോറെടുത്ത് വയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ കപ്പയും കൂടെ ഇന്നത്തെ ഉച്ചയ്ക്ക് വിഭവമായിട്ടുണ്ടെങ്കിൽ കപ്പയും കൂടെ സൈഡിൽ പാത്രത്തിലെടുത്ത് വെച്ചേക്കുക ഇതാ ഇന്നത്തെ ഞായറാഴ്ച ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ ഹൈലൈറ്റ് ഐറ്റം ഞങ്ങളിതാ ഉണ്ടാക്കാൻ പോകുന്നു നല്ല കുടംപുളി ഇട്ട ഷാപ്പിലെ നാടൻ ചൂരക്കറി എന്താ ചൂര മുറിച്ച് പീസാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ചട്ടി ആ ചൂടായിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കാനുള്ള സകലമാന വിഭവങ്ങളും ഇപ്പുറം സൈഡിൽ തയ്യാറായിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല എരിവുള്ള നല്ല ഷാപ്പിലെ നാടൻ ചൂരക്കറി ഇതാ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ എണ്ണ ചൂടായി നമ്മൾ കടുകിട്ടു കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയിട്ടു കറിവേപ്പില കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് ഈ നാല് സംഭവങ്ങളായി കടുക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചോന്ന് വരണം അല്ലേ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പച്ചമുളക് ഇതിപ്പോ പരുവായോ ആ ഇപ്പം ചിലപ്പോൾ ഇതിൻ്റെ പരുവൊക്കെ ചിലപ്പോൾ ഇറങ്ങിയാണതാ ഇങ്ങനെ ആയതേ ഉള്ളൂ കേട്ടോ എണ്ണയിൽ ആ സാധനം മൂക്കുന്നുണ്ട് ചൂരക്കറി ആകാംക്ഷയോടുകൂടി തിന്നാനിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ മതി സാധനം ഇപ്പം റെഡിയാണെന്നേ ഈ സാധനം ഇങ്ങനെ വരുന്ന ഇനി അടുത്ത് പച്ചമുളക് പച്ചമുളക് നമ്മളിവിടെ കാര്യമുളകെന്ന് പറയും ഈ സാധനം പച്ചമുളക് അത് കഴിഞ്ഞിട്ട് ഒരു അല്പം മഞ്ഞപ്പൊടി അല്ലേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഓരോ സ്റ്റെപ്പുകൾ കഴിയും തോറും ഇതിന്റെ കളറ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിനനുസരിച്ച് ഇതിന്റെ ടേസ്റ്റ് മാറും നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇപ്പോൾ ഒരു ചൂരക്കറിയെ കുറിച്ചൊരു ടേസ്റ്റ് ഉണ്ട് പക്ഷേ നമ്മൾ കഴിച്ചിട്ടുള്ള കുട്ടനാടൻ മേഖലകളിലുള്ള ചൂരക്കറിയാണ് അവിടെ ചൂര വളരെ റയറാണ് നമ്മൾ കേരയും അതുപോലെ തന്നെ വറ്റ ഇതൊക്കെയാണ് നമ്മൾ കുട്ടനാടൻ മേഖലകളിൽ കഴിച്ചിട്ടുള്ളത് പാലക്കാട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ കായൽ സംഭവങ്ങളാണ് പാലക്കാട് കായലില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ചൂരയാണ് അതിന് പകരം പിന്നെ നമ്മുടെ മനസ്സിൽ ചൂരക്കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്
അതാണ് എൻ്റെ മനസ്സിലും പക്ഷെ വെച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ അതിനേക്കാൾ മുണ്ടേലിതിക്ക് ഈ ചൂരക്കത്തി അടുത്തിനി എന്താണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാര്യം പറഞ്ഞോട്ടെ ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ പല സംഭവത്തിനും ഉള്ളിക്ക് പകരം ചിലപ്പോൾ സവാള നമ്മൾ ഉപയോഗിക്കും എളുപ്പത്തിന് വേണ്ടി പക്ഷേ ഏത് കറിക്കായിരുന്നാലും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇട്ട് അങ്ങോട്ട് വെച്ച് അങ്ങനെ ഇരിക്കുന്നറിയാം കാരണം നമ്മൾ ബീഫ് കറിയൊക്കെ വയ്ക്കാൻ നേരത്ത് ചെറിയ ഉള്ളി അങ്ങോട്ട് ഇതാ എല്ലാവർക്കും ഇത് ഇതേപോലെ ഉണ്ടാക്കണമെന്നുള്ള താല്പര്യം നമ്മൾ പലരും പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയാം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു അതിനുശേഷം കടുകിട്ടു കടുകിന് ശേഷം നമ്മൾ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പച്ചമുളക് കീറി ഇട്ടു എന്നിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഹൈലൈറ്റ് ഐറ്റം ഇട്ടത് അതെനിക്ക് തോന്നുന്നു ചൂരക്കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം വരും കാര്യം ചെറിയ ഉള്ളിയാണ് ചൂരക്കറിക്കകത്ത് ഉപയോഗിച്ചത് ഉള്ളിയിട്ട് ഇത്രയും ഉള്ളിയിട്ട് കറി വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു വേറെ റയറായിട്ടുള്ളൊരു സംഭവമായി അല്ലേ ഈ ചെറിയ ഉള്ളി ഇത്രയും ഉപയോഗിച്ച് മീൻ കറി അങ്ങനെ സാധാരണ വയ്ക്കാറില്ല അല്ലേ ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ തന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമായ ടേസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ തെക്കൻ കേരളത്തിലും അല്ലാതെ ഇങ്ങോട്ടൊക്കെ പുളിയും മുളകും ഞങ്ങളുടെ ഒരു സംഭവമുണ്ട് പുളിയും അല്പം മുളകും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ഇങ്ങനെ ചതച്ച് വെച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് അല്പം നല്ല പച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെച്ചാൽ അതിൽ ഒഴിച്ചൊന്ന് കലക്കി കൊടുത്താണ്ടല്ലോ ഒരു പറ അരിയുടെ ചോറുണ്ണ പുളിയും മുളകും ഞാൻ ഒഴിയുക അതിൽ ഉള്ളിയാണ് ഏറ്റവും വലിയ ടേസ്റ്റ് നമ്മൾ ചില ബീഫ് കറിയൊക്കെ വയ്ക്കാൻ നേരത്ത് ചെറിയ ഉള്ളി നമ്മൾ മുഴുവനെ ഇട്ട് വേവിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ബീഫ് കൂടെ വയ്ക്കാറുണ്ട് ചെറിയ ഉള്ളി ഇട്ട് വെച്ച എന്തും കീടിലൻ ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ പറയാം ഇന്നത്തെ ഈ പാലക്കാടിൽ ഈ ചൂരക്കറി എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു അടിപൊളി കറിയായിരിക്കും കാരണം ഉള്ളി ഇതാ മൂത്ത് വരുന്നു അങ്ങനെ ഉള്ളി മൂത്ത് തുടങ്ങി നിങ്ങളുടെ കൊതി മൂത്ത് എന്ന് എനിക്കറിയാം എനിക്കും കൊതി മൂത്തു മാത്രമല്ല നമ്മുടെ പുറകിൽ നിൽക്കുന്ന നമ്മുടെ ഈ ചുറ്റുപട്ടം നിൽക്കുന്ന എല്ലാ കൂട്ടുകാരുടെയും കൊതി മൂത്തു അവരുടെ പാട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം കാരണം അത് ഇങ്ങനെയൊക്കെ ഒരു സാധനം ചെല്ലുമ്പോൾ ആർക്കാണ് ഈ കൊതി മൂക്കാത്തത് പക്ഷേ നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ ഇതുവരെ ഇട്ടില്ല ഇനിയാണ് അടുത്ത വില്ലൻ ചെറിയ ഉള്ളിയാണ് ഇതിലെ ഒരു വില്ലൻ അടുത്ത വില്ലൻ ദാ വരുന്നു കുടംപുളി കുടംപുളി ഇല്ലാതെ എന്തൊന്നും മീൻകറി ഇനി പാകത്തിന് ഉപ്പ് ഇനിയാണ് മീന് മീനാവാൻ വേണ്ടി നമ്മളിടുന്ന മല്ലിപ്പൊടിയും മുളക് പൊടി മൂത്ത ഉള്ളിയിൽ ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളുടെ കൂടെ നമ്മൾ കുടംപുളി ഇട്ടു കുടംപുളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇട്ടപ്പോൾ ഇതിൻ്റെ കളർ വേറൊരു പരുവത്തിലേക്ക് മാറി ഇനി അടുത്ത് വേറൊരു സാധനമുണ്ട് മുളക് പൊടി അതുകൂടെ ഇടുമ്പോൾ ഇതിൻ്റെ കളറിൻ്റെ മാറ്റം ഒന്ന് നോക്കിയോണേ നിങ്ങൾ ചോദിക്കും ഞാൻ ചൂരയുടെ കറി എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ഇതൊരുമാതിരി ഡ്രൈ ഫ്രൈ ചെയ്ത പോലെ ആയി പക്ഷേ ചൂരയുടെ പീസ് ഇട്ടിട്ടുമില്ല ഇതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇതിൻ്റെ ചേരുവകളെല്ലാം ഇതിൻ്റെ ചേരുവകളെല്ലാം ഇതേ തീയിൽ കിടന്ന് നല്ല രീതിയിൽ പരുവപ്പെട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ കഥാപാത്രമായ ചൂര വരൂ അതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു പോക്കെടുത്ത കണ്ട കുടമ്പിളി ഇരിക്കുന്ന കണ്ട ഇതിൽ മല്ലി അതുപോലെ തന്നെ മുളകുപൊടി ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നല്ല പരുവപ്പെട്ട് നല്ല ചൂടിൽ റെഡിയായിരിക്കുകയാണ് ഇനിയാണിത് ഗ്രേവി ആവുന്നത് ഗ്രേവി ആയതിന് ശേഷം തിളയ്ക്കുമ്പോൾ അതിലാണ് നമ്മുടെ കഥാപാത്രമായ ചൂര ഇറങ്ങുന്നത് ചൂരക്കറി എന്ന് പറയാൻ വളരെ എളുപ്പമാണ് ചൂരക്കറി പക്ഷേ ഇതിനകത്ത് എന്തെല്ലാം ഐറ്റം ചേർന്നെന്ന് ഓർമ്മയുണ്ടോ നമുക്ക് ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ
അരി അമ്മാതിരി സാധനങ്ങൾ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ടേസ്റ്റ് വരൂ. അതാണ് പാലക്കാടൻ സ്പെഷ്യൽ ചൂരക്കറി എന്ന് പറയുന്നത്. ആദ്യം എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, അതിനുശേഷം അല്പം മഞ്ഞ, എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി ഇളക്കി എങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തിട്ടത് അടുത്ത് നമ്മൾ പച്ചമുളക് കിട്ടും, ഒന്ന് വീണ്ടും ഇളക്കി. അതിനുശേഷം മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇട്ടു. പിന്നെ അതിനുശേഷം നമ്മുടെ മുളക് പൊടി കിട്ടും. എന്നിട്ടത് നമ്മൾ കറക്റ്റായിട്ട് ഈ ചൂടിലൊന്ന് റെഡിയാക്കി എടുത്ത് ഏതാണ്ട് ഡ്രൈ പരുവത്തിലാക്കി, പരുവത്തിലാക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ ഫസ്റ്റ് ആദ്യത്തെ വില്ലനായ കൊടമ്പുളി ഇട്ടു. കൊടമ്പുളി ഇട്ട് നല്ല രീതിയിൽ ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് ഡ്രൈ പരുവത്തിലാക്കിയിട്ട് അതിനകത്ത് അരപ്പ് നന്നായി പിടിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ സാദാ പച്ചവെള്ളം ഒഴിച്ചു. പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി അത് തിളയ്ക്കണം. അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ വെറുതെ ആക്രാന്ത കാണിക്കരുത്, ദാ വരുന്നു. ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ പാലക്കാടൻ ചൂരക്കറി റെഡി. ഒന്ന് തിളച്ചോട്ടെന്നേ. ഇനിയാണ് നമ്മുടെ പ്രധാന താരം അളിയൻ ചൂരളിയൻ വരാൻ പോണത്. ദാ നല്ല പീസ് അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് നോക്കിയാൽ നല്ല തിളയ്ക്കുന്ന ഈ പറഞ്ഞ ഇത്രയും ചേരുവകൾ ചേർത്ത ഈ ഗ്രേവിയിൽ ഈ പറഞ്ഞ ചൂര മുങ്ങി ചാവാൻ പോവുകയാണ്. ഇതാ ഓരോ ഓരോ പീസായിട്ടിടണം, വളരെ ശ്രദ്ധിച്ചിടാവും. ഇതവസാനം ബന്ധു വരുമ്പോഴേ ഈ ഈ ലെയറായിട്ട് നമുക്ക് ഓരോന്ന് എടുത്ത് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാമല്ലോ ചൂര കഴിക്കണത് എങ്ങനെയാണ്. ഇതാ നമ്മൾ ഇതിൻ്റെ മെയിൻ കഥാപാത്രം ചൂരയുടെ കഷ്ണം നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലുള്ള ചേച്ചിമാർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം ഈ ചൂര എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ തിളച്ച ഗ്രേവിയിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ആ ഈ തവി കൊണ്ട് അതിനെ ഇളക്കരുത്. ഇളക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചൂരയുടെ ഓരോ ലെയർ അത് പൊടിഞ്ഞു. ഇത് കുലുക്കി ഇളക്കുക, പുതിയ കുട്ടികളൊക്കെ പഠിച്ചോണേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇളക്കേണ്ടതെന്നാണ് ചേട്ടൻ പറഞ്ഞു തന്നത്. അത് കണക്കാക്കി ഞാൻ ഇളക്കി, പക്ഷേ ഇത് ഇങ്ങനെയല്ല. ദാ ചേട്ടൻ ഇളക്കി. ഇതാണ് ഇളക്ക്, ഞാൻ ഇളക്കിയത് ഇളക്ക്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇളക്ക്. ഇതാ തിളച്ച് വരികയാണ്. ഇനി ചൂര ഒന്ന് വെന്ത് വരണം. ചോറും കപ്പയുമായിട്ട് കാത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇത് ഇന്ന് വരുന്ന മണമുണ്ടല്ലോ, ചില സാധനത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അത് ഇതുപോലെ വന്നിരുന്ന് ആസ്വദിച്ചാലേ പറ്റൂ. ആ അപ്പോൾ ഇനി മൂന്ന് സാധനങ്ങളേ ഉള്ളൂ, പച്ച വെളിച്ചെണ്ണ, ഇച്ചിരി മല്ലിക്കൊണ്ട, കറിവേപ്പില. അത് കഴിഞ്ഞാൽ തീർന്നു അല്ലേ. അപ്പോൾ ഇനി ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം ഇട്ടാൽ മതി. ശരി ശരി. അപ്പോൾ നമ്മൾ ഇത് ഓഫാക്കുകയാണ്. ഓഫാക്കി എങ്കിലും തിള നിന്നിട്ടില്ല. അന്യായ മണം തന്നെ അമ്മോ. നമ്മൾ പച്ച വെളിച്ചെണ്ണ, എല്ലാത്തിനും മേമ്പൊടിയായി ഒരു സാധനം. അതിലല്പം കറിവേപ്പില. അല്പം മല്ലിയില. ഈ ഇത്രയും ചേരുവകളുടെ ഈ ചൂടിലും അവസാനം ഒഴിച്ച വെളിച്ചെണ്ണയുടെ നല്ല പച്ച വെളിച്ചെണ്ണ ശുദ്ധമായ കവർന്നല്ല ഇവിടെ നാട്ടി കൊണ്ടുവരണം, ഒപ്പറായിട്ട് കൊണ്ടുവരുന്ന നല്ല നാടൻ ശുദ്ധം വെളിച്ചെണ്ണ. കുറച്ചുകൂടെ പറഞ്ഞാൽ നാടൻ ചക്കിൽ ആട്ടിയ ഇപ്പുറത്തുണ്ടത് ആട്ടിയ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണയിലും ഈ അരപ്പുകളിലും എല്ലാം കൂടെ ഈ ചൂടോടുകൂടി ഇതൊരു പിടുത്തം പിടിക്കും. ആ പിടുത്തം പിടിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം, കഴിക്കാനല്ല.
ഇതാണ് ഞാൻ പറഞ്ഞത് പാലക്കാടൻ സ്പെഷ്യൽ ചൂരക്കറി കുടപുളിയുണ്ട് കറിവേപ്പിലയുണ്ട് ഇഞ്ചി മുളക് എൻ്റെ പൊന്നെ വെളുത്തുള്ളി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തേ ഒഴിക്കട്ടെ ആ പാത്രം ഞാൻ കാണിച്ചേ പാത്രം കാണിച്ചാൽ ആ ചോറിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ ഒഴിച്ചു തരും ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ടേസ്റ്റിങ് പിന്നീട് ഇതെവിടെ പോണമെന്നായിരിക്കും ചോദിക്കുന്നത് നോക്കൂ ഇത്രയും നല്ല രസകരമായ ആംബിയൻസ് ഉള്ള ഒരു കള്ള് ഷോപ്പ് വേറെ എവിടെയുണ്ട് നിങ്ങളുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്പെഷ്യൽ ചൂരക്കറി എന്ന് പറഞ്ഞാൽ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന വേറൊരു സ്ഥലത്തേക്കാണ് നല്ല ചൂടുണ്ട് ബാ ബാ കൂടാ ബാ വന്നേ അപ്പോൾ നമ്മുടെ ഷാപ്പിലെ ചൂരക്കറി സ്പെഷ്യലുണ്ട് അത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടുത്തെ ഈ ഷാപ്പിലെ ആസ്ഥാന ഗായകനുണ്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ്റെ ഒരു രണ്ടുപേരും നാടൻപാട്ട് കേൾക്കാൻ നമ്മുടെ നാട്ടിലെ എന്ന മനസ്സോടെ കുടപ്പറപ്പ് പോലെ കിടങ്ങാതെ കൊഞ്ചല്ലേ കള്ളിപ്പണ്ണേ നീ കൊഞ്ചാട് കൊഞ്ചണ്ട പൊന്നൊരു പൊന്നാണ്ട് ആ പൊത്തിക്കാരണെങ്കിലും എന്തിനെ പൊന്നേ നീ എന്നെ വിട്ടിട്ട് നീ മറക്കല്ലേ പൊന്നേ നീ ഒരു മിനിറ്റ് പാട്ട് നിർത്തി ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ എല്ലാ ബന്ധുക്കളെയൊക്കെ അറിയാം അപ്പം അപ്പം ആ അടി തുടങ്ങിയല്ലേ അവർ ഇവർ ഓടി വരുന്ന സമയത്ത് ആ മക്കളെ ആ ഇങ്ങനെ ഒരു ബന്ധമാണ് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു ഓപ്പൺ പ്ലേസാണ് ഇരുന്ന് ഈ പാലക്കാടൻ കാറ്റടിച്ച് രണ്ട് കൂടം കള്ളു അടിച്ച് ഈ ഇരിക്കുന്ന കറിയും തിന്നുകൊണ്ട് എണീറ്റ് പോയാൽ ഉണ്ടല്ലേ നേരെ വീട്ടിലോട്ട് തന്നെ പോകണം എന്തോര ടേസ്റ്റ് എന്നറിയതാ ഈ സാധനം ഇതാ ഇരിക്കുകയാണ് നമ്മളെ സ്പെഷ്യൽ സാധനം ഇതാ ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അതിനു മുമ്പേ ഇവിടുത്തെ ബാക്കിയുള്ള വിഭവങ്ങൾ വെറുതെ നമുക്കൊന്ന് കണ്ടുപോകാം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും നിങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ഈ ചോറും അതുപോലെ തന്നെ കപ്പയും മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്നുള്ള എനിക്കറിയാം ഞാൻ നേരത്തെ കാണിച്ചു തന്നു നല്ല ചുവന്ന കരുത ഇവിടെ ഇരിപ്പുണ്ട് നമ്മളത് പരിചയപ്പെടുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം ഇതാ ഞണ്ട് ഞണ്ട് റോസ്റ്റാണ് പലപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഞണ്ട് ഈ ഞണ്ട് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് തന്നെ കൊതി വന്നിട്ട് കൃത്യമായി പറയാൻ പറ്റുന്നുണ്ട് ഇതാ ഇതാ ഞണ്ട് പിന്നെ ഇതാ ബീഫ് ബീഫ് നല്ല റോസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വേണ്ടാത്തവർക്ക് ഇതാ ചപ്പാത്തി ഉണ്ട് അതുപോലെ തന്നെ മുളക് കറി പിന്നെ കൊഞ്ച് റോസ്റ്റ് പിന്നെ ബിരിയാണി ബിരിയാണീൻ്റെ മൂന്ന് തരത്തിലുള്ള ബിരിയാണി ഉണ്ട് ചിക്കനും മട്ടനും ബീഫ് ഫിഷ് പിന്നെ ഇതാ ഇത് ബീഫ് വേറൊരു സാധനമാണ് പിന്നെ അയലയുണ്ട് മത്തി വറുത്തതുണ്ട് മത്തിയൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മൾ കഴിക്കാൻ തോന്നി പോവാം കാര്യം അമ്മാതിരി കീറി അതിൻ്റെ ഇടയിലുണ്ടല്ലേ അതിൻ്റെ ഇടയിലൊക്കെ മസാലയൊക്കെ പോരണ്ട് നല്ല ചൂട് ചൂടെണ്ണയിൽ മത്തി മസാല പുരട്ടി മത്തി അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ ഒരു സൗണ്ട് കേട്ടു എന്നിട്ട് കോരി കണ്ണാപ്പയിൽ കോരി എണ്ണ അങ്ങോട്ട് ഇതാ തുള്ളി തുള്ളിയായിട്ട് വിടുന്നു ഇല്ല തീർന്നു മത്തി ഫ്രൈ പിന്നെ നമുക്ക് ഷാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നൊരു സാധനമാണ് കരിമീൻ ഇത് നമ്മൾ കുട്ടനാട് ഷാപ്പുകൾ എല്ലാം ചെയ്യുന്ന സമയത്ത് എത്രയെണ്ണം പല പല തരത്തിലും പല പല വിധത്തിലും പല രീതിയിലുമാണ് കരിമീനിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇത് ഫ്രൈ ആണ് ഫ്രൈ കഴിക്കാൻ അറിയാമല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ കക്ക എടുക്കുക തിന്നുക പിന്നെ അടുത്തൊരു സാധനമാണ് ഇവിടുത്തെ ഇത് ഇത് കരിമീനാണ് ഇത് സിലോപ്പി സിലോപ്പി ഇത് ആറ്റുമീനാണ് ഈ മലമ്പുഴ ഈ പാലക്കാട് മലമ്പുഴ ഈ ഭാഗങ്ങളിലുള്ള പുഴയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സാധനമാണ് ആറ്റുമീനിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഈ പുഴമീനുകളാണ് അതുപോലെ തന്നെ ഇവിടെ ഈ മലമ്പുഴ ഇതിൽ ആറ്റുമീനാണ് ഇത് സിലോപ്പി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ പിന്നെ ഇവിടത്തെ മറ്റൊരു സാധനമാണ് പോട്ടി എന്ന് പറയുന്ന സാധനം ഇതൊരു മെയിൻ ഡിഷല്ല പക്ഷേ എങ്കിലും ഇതുപോലെ വൈകുന്നേരം ഇച്ചിരി കപ്പ പുഴുങ്ങിയതും ഇച്ചിരി മധുരമില്ലാത്ത കട്ടൻ ചായയും
അതിൻ്റെ കൂടെ ഇച്ചിരി കാന്താരിമുളകും ഉള്ളിയും ഉപ്പും കൂടെ ചതച്ചിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ തൂങ്ങിയിട്ട് ഇത്ര നീളത്തിൽ ചെണ്ടമുറിയൻ പോലെ നമ്മൾ പുഴുങ്ങിയെടുത്ത ഈ കപ്പയുടെ കൂടെ അല്പം പോട്ടിയുടെ ഉണ്ടെങ്കിൽ മുക്കി അങ്ങോട്ട് കഴിച്ചിട്ട് എരിവ് ഇങ്ങനെ ഇവിടെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പഞ്ചസാര ചേർക്കാത്ത കട്ട ചായ കൂടെ കുടിക്കുമ്പോഴില്ല കണ്ണീ കൂടെ വെള്ളം വരും ഏന്ന് വരും. അതിന് പറ്റിയ സാധനമാണ് ഈ പറഞ്ഞ ഈ പോട്ടി എന്ന് പറയുന്ന സാധനം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഷാപ്പിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ് പോർക്ക് പന്നി. ഏതാണ്ട് കോഴിക്കോടൻ്റെ ഹൽവയുടെ പീസ് പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഒരു പീസ് ഇതും ഒരു കറിവേപ്പിലയും കൂടെ ഒരു കൂട്ടിന് വേണ്ടി ഇങ്ങനെ രണ്ടും കൂടെ വെച്ചിട്ട് പന്നി ഇറച്ചിയുടെ ഈ എല്ല് കടിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള എഫക്റ്റാണ് പറഞ്ഞത്. അതായത് കൃത്യം കട്ട്ലറ്റൊക്കെ കടിക്കുമ്പോഴാ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചൂരക്കറി നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാണ്, ബാക്കി നിങ്ങൾക്ക് തരാം. അപ്പോൾ നമ്മൾ ചൂരക്കറി കപ്പയും കൂടെയാണ് നമ്മൾ കഴിക്കാൻ പോണത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വീട്ടിൽ ഇത് നമ്മൾ പ്ലേറ്റിലാണ്. എപ്പോഴും നല്ല വാഴയിലേന ഈ സാധനം കഴിക്കുമ്പോഴാണ് ഒരു അന്തം വിട്ട രുചി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പൊതിച്ചോറ് നല്ല ചൂടോടുകൂടി വാഴയിലയിൽ പൊതിഞ്ഞൊരു 3 മണിക്കൂറിന് ശേഷം അങ്ങോട്ട് എടുത്ത് തുറന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നമ്മ ചത്തോണ്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഇത് ഞെടുത്ത് കപ്പ ഞെടുത്ത് കപ്പ നമ്മളിത് കുറച്ച് കപ്പ ഇടുക, കപ്പ എടുക്കുക. കപ്പ എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ചൂരയുടെ ഒരു പീസ് ഇതാ ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ഈ പീസ് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഗ്രേവി കപ്പ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ പുറത്തെ ഈ ഗ്രേവി ഇതിങ്ങനെ എടുത്തിട്ട് അയക്കുക. അപ്പോൾ തന്നെ ഇതാ ഈ ചൂരയുടെ പീസ് കണ്ടാ ഇതിങ്ങനെ റാ 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 പോലെ കിടപ്പുണ്ടേ. അതിൻ്റെ ആദ്യത്തെ ലെയർ ഇങ്ങനെ പൊട്ടിക്കുക പുറത്ത് കണ്ട. ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഒരു പീസ് കപ്പയും ഇച്ചിരി ഗ്രേവിയും കൂടെ എടുത്ത് വാ തുറന്ന് നല്ല പാലക്കാടൻ നാടൻ ചൂരക്കറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. കാരണം ചില രുചിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് അനുഭവിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ നല്ല അന്തരീക്ഷവും ഈ ഒരു നല്ല രുചിയുള്ള ഭക്ഷണവും തരാൻ അതിൻ്റെ ഒരു ഉത്തരവാദിയാണെന്ന് നിൽക്കുന്ന ആള് ഈ ഷാപ്പിൻ്റെ മാനേജരാണ്. പേര് അരവിന്ദാശൻ. അരവിന്ദാശൻ, ഒന്ന് കയറിയപ്പോഴേ നമുക്ക് തോന്നി ഒരു മതിൽക്കെട്ടുകളൊന്നുമില്ല, അങ്ങ് തുറന്ന് അടിച്ച് വിട്ടേക്കാണ്. ഇവിടെ നല്ല എന്താ പറയാ നല്ല അറ്റ്മോസ്ഫിയർ ആണ്. എവിടെ വേണി തൊഴിൽ എല്ലായിടത്തും ഇന്ന് കഴിക്കാം. കാശൊക്കെ തരുമോ? കാശ് തരുമോ? അതൊക്കെ തരുമോ? അതൊക്കെ മതിലൊന്നുമില്ല. അതല്ല അതല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് അത് അതില്ല, നമ്മുടെ ആൾക്കാരാണ്. എല്ലാവരും തരാണ്ടൊന്നും പോവില്ല, എല്ലാം നമ്മുടെ ആൾക്കാരുടെ. പിന്നെ അത് പിന്നെ ഈ ഭക്ഷണം അല്ലേ, രുചികരമായ ഭക്ഷണം. അതെ അതെ, ചൂരക്കറിയുടെ കാര്യം തന്നെ പറയേണ്ട ഒരു കാര്യമില്ല. രുചികരമായ ഭക്ഷണം, നല്ല അറ്റ്മോസ്ഫിയർ. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ തെങ്ങിൻ്റെ ചൂട്ടിലൊക്കെ ഇരുന്ന് രണ്ട് കവള് നുണയൊക്കെ പറഞ്ഞതിന് ശേഷം പോകാൻ തോന്നുന്നു. കാര്യം അത്ര പാലക്കാട് കാറ്റൊക്കെ ഈ സൈഡിൽ കൂടെയാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സുഖകര ഒരു സുഖകരമായ അന്തരീക്ഷമുള്ള ഒരു ഷാപ്പാണ്. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി. നല്ല സുന്ദര അറ്റ്മോസ്ഫിയർ, നല്ല സുന്ദര ഭക്ഷണം, നല്ല എരിവ്. ചാഞ്ഞു നിൽക്കണ പൂത്തമാവിൻ്റെ മുമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണ നിങ്ങളെ കാണാനല്ല പൂ പറിക്കാനല്ല. ആഞ്ഞു നിൽക്കണ ഭൂത്തമാവിൻ്റെ മുമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണ നിങ്ങളെ കാണാനല്ല പൂ പറിക്കാനല്ല. പാതിരാവിലെ പാലമരത്തിൽ പുങ്ങ മൂന്നു ചിലയ്ക്കുമ്പം തോർത്തു പിന്നിയ കയറുകൊണ്ട് തൂങ്ങി മരിക്കും ഞാൻ പെണ്ണെ തൂങ്ങി മരിക്കും ഞാൻ. അങ്ങനെ ഷാപ്പിലെ കറി നാവിലെ രുചി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത് നാവിൽ കൊതിയൂറുന്ന മറ്റൊരു വിഭവമായി അടുത്ത ആഴ്ച കാണാം. ചാഞ്ഞു നിൽക്കണ ഭൂത്തമാവിൻ്റെ മുമ്പത്തെ ജില്ലയിൽ കയറിയത് പൂർണ്ണ നിങ്ങളെ കാണാനല്ല പൂപറിക്കാനല്ല. പാതിരാവിലെ പാലമരത്തിൽ മൂന്ന മൂന്ന് ചിലയ്ക്കുമ്പോൾ ഓർത്തു പിന്നിയ കയറുകൊണ്ട് തൂങ്ങി മരിക്കും ഞാൻ പെണ്ണെ തൂങ്ങി മരിക്കും ഞാൻ.
തൂങ്ങി മരിക്കും ഞാൻ പെണ്ണേ തൂങ്ങി മരിക്കും ഞാൻ